ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാർ പണ്ടർ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഗെയിമുകൾക്ക് പുറമെ നിരവധി ഗെയിമുകളും കളിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ T20 ലോകകപ്പ്, ഫിഫ വേൾഡ് കപ്പ് എന്നിവ വരുന്നതുകൊണ്ട് തന്നെ നിരവധി എണ്ണിങ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ചെയ്യാവുന്നതുമാണ്. ഇമെയിൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ പൈസ വിഡ്രോ ചെയ്യാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഉടൻ തന്നെ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം കളി ആരംഭിക്കുക. T20 ലോകകപ്പ് ജേതാക്കളായ വെസ്റ്റ് ഇൻഡീസ് ഒരു വേള വിയർത്തെങ്കിലും പിന്നീട് വിജയിച്ചു കയറി എന്ന് തന്നെ പറയാവുന്ന മത്സരമാണ് സിംബാബ്വെക്കെതിരെ ഇന്ന് നടന്നത്. തോറ്റാൽ പുറത്തു പോകും എന്ന അവസ്ഥയിൽ നിന്നും വിജയത്തിലെത്തിയ വെസ്റ്റ് ഇൻഡീസ് ഇനി അടുത്ത മത്സരം നിർണായകം തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസാണ് നേടിയത്. ജോൺസൺ 36 പന്തിൽ 45 റൺസും പവൽ 21 പന്തിൽ 28 റൺസും ഹൊസൈൻ 18 പന്തിൽ 23 റൺസ് നോട്ട് ഔട്ടായി നിന്നാണ് ടീമിനെ കരകയറ്റിയത്. സിംബാബ്വെക്ക് വേണ്ടി സിക്കന്ദർ റാസയാണ് മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. 4 ഓവറിൽ 19 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് താരം നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 18.2 ഓവറിൽ 122 റൺസിന് പുറത്താവുകയായിരുന്നു. ഒരു വേള മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സിംബാബ്വെ കൂറ്റനടികൾക്ക് ശ്രമിച്ച് വിക്കറ്റ് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതുവഴി തോൽവിയും ഏറ്റുവാങ്ങുകയായിരുന്നു. സിംബാബ്വെക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ലൂക്ക് ജോൺവേയാണ്. 22 പന്തിൽ 29 റൺസാണ് താരം നേടിയത്. വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് അൽസാരി ജോസഫ്. 4 ഓവറിൽ 16 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് നേടിയപ്പോൾ ജസൻ ഹോൾഡർ 3.2 ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റും മക്കോയി 19 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്ത. 2022 T20 ലോകകപ്പിൽ ടീം ഇന്ത്യ പ്രതീക്ഷിച്ചതിലും മോശം പ്രകടനം നടത്തിയാൽ ചേതന ശർമ്മയെ ദേശീയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഓസ്ട്രേലിയയിൽ നടക്കുന്ന T20 ലോകകപ്പിന് ശേഷം സെലക്ഷൻ കമ്മിറ്റിയിലെ എല്ലാവരും മാറ്റപ്പെട്ടേക്കാമെന്നും PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കഴിഞ്ഞ BCCI യോഗത്തിൽ സൗരവ് ഗാംഗുലിക്ക് പകരം BCCI പ്രസിഡന്റായി മുൻ ഇന്ത്യൻ താരം റോജർ ബെന്നി നിയമിതനായിരുന്നു. BCCIയിൽ പലർക്കും ചേതൻ ശർമ്മ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ളത് തൃപ്തികരമല്ല എന്നാണ് BCCI ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സെലക്ടർമാർ മികച്ചതാണോ? കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.